അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കേട്ടോ. ഞാൻ നിങ്ങളെ ഇപ്പോൾ ഒരു സ്ഥലം കാണിച്ചു തരാം. ചെറിയ ഞാൻ ഇന്ന് ട്രാവൽ ചെയ്ത് വരുന്ന സമയത്ത് കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ. ഈ വണ്ടർലയിലൊക്കെ വരുന്നവർ ഈയൊരു സ്ഥലം കാണാതെ പോലെ കേട്ടോ. സ്ഥലത്തിൻ്റെ പേര് കടമ്പ്രയാറെന്നാണ്. നമ്മുടെ സുനാമിയൊക്കെ ഉണ്ടല്ലോ, അജു വർഗീഷിൻ്റെയും മുകേഷൊക്കെ പുതിയതായിട്ട് അഭിനയിച്ചിരിക്കുന്ന ഒരു സുനാമി എന്ന് പറയുന്ന സിനിമ, ആ സിനിമയുടെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തിരിക്കുന്ന ഒരു ചെറിയൊരു പാലവും ഇതുമൊക്കെയാണ്. പിന്നെ അത്യാവശ്യം നമുക്ക് നടന്ന് പോകാനോ ഇരിക്കാനോ പറ്റിയൊരു നല്ലൊരു സ്ഥലം കൂടെ കേട്ടോ. അപ്പോൾ ഞാനും അനിയനും ഉണ്ട് കൂടെ. ഞാൻ അവനെ പിക്ക് ചെയ്യാൻ വന്നാണ്. വരുന്ന വഴി കണ്ടൊരു നല്ല സ്ഥലമായതുകൊണ്ട് ഞാനിങ്ങനെ ഷൂട്ട് ചെയ്തതന്നേ ഉള്ളൂ. ബാക്കി ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഞങ്ങളൊന്ന് കാണിച്ചു തരാം കേട്ടോ. എങ്ങനെയുണ്ടെന്ന് നോക്കുക. ഇതുവഴി പോകുന്നവർ ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് കയറിയിട്ടൊന്ന് പോകാം, റിലാക്സ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. ബാക്കി എൻ്റെ കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം. ശശി, ഈ കൊറോണയുടെ ഇതുണ്ടാകട്ടോ, മൊത്തം പുല്ലൊക്കെ പിടിച്ചിരിക്കും, മൊത്തം കാട് പിടിച്ചൊക്കെ ഇരിക്കുന്നു. കൊറോണയുടെ ആണ്ടോ, ഇങ്ങനെ നടക്കുന്ന വഴിയിലെല്ലാം പുല്ലൊക്കെ ഉണ്ട്. അതായത് ക്ലീൻ ചെയ്യാനൊന്നും ആരുമില്ലെന്ന് തോന്നുന്നു ഇവിടെ. അവിടെ ബോട്ടിങ് അവൈലബിൾ കേട്ടോ, പെഡൽ ബോട്ട്. നമ്മൾ ഈ സൈക്കിൾ ചവിട്ടി പോകാൻ ടൈപ്പ് ബോട്ട് ഉണ്ടല്ലോ, ബോട്ട് ഇവിടെ കിട്ടും. അതിൻ്റെ ഒരു പ്രൈസാണിത്. രണ്ട് പേർക്കാണെങ്കിൽ 100 രൂപ, 3 സീറ്റർ ആണെങ്കിൽ 150 രൂപ, 5 സീറ്ററിന് 250 രൂപ. മാസ്കിൻ്റെ അകത്തൂടെ വായി പ്രാണി കയറി വരുന്നു. ഇപ്പോൾ ഒരിക്കലും ഇവിടെ കുഴപ്പമൊന്നുമില്ല. മാസ്ക് ഇതാണ് കേട്ടോ സ്ഥലം. വെള്ളത്തിനുള്ള ആഴ്ചയില്ലെന്ന് തോന്നുന്നു. വെള്ളത്തിന് അയച്ചില്ല, കൊണ്ടുവന്നു നമ്മുടെ അടുത്ത് നോക്കാം. വെള്ളത്തിനൊന്നും വലിയ ആവശ്യമില്ല. അത്യാവശ്യം മീനുണ്ടെന്ന് തോന്നല്ലേ. എപ്പോ ഇവിടെ വന്നാലും നല്ല ചൂണ്ടയിടാനായിട്ട് ഒരു ചേട്ടൻ അവിടെ നിന്ന് ചൂണ്ട ഇടുന്നുണ്ട് കേട്ടോ. പുള്ളിക്ക് വല്ലതും കിട്ടിയാന്നുള്ള ചോദിക്കാം. ആ മഴയാണെങ്കിൽ ഇരിക്കാൻ പറ്റിയാണെങ്കിൽ ഷെഡുണ്ട്, ഷെഡുണ്ട്, കുഴപ്പമില്ല. നമ്മള് വെള്ളത്തിൽ കിടന്ന് കാണാനാണ് ഇവിടുത്തെ. നമ്മുടെ അത്രയൊന്നും വെള്ളമില്ലടാ ഇവിടെ. അത്യാവശ്യം വെയിലില്ലെങ്കിൽ നടക്കാൻ സുഖമായിട്ടാ. അത്യാവശ്യം നടന്ന് കാഴ്ചകൾ കാണാനും ഒക്കെ ഉണ്ട്. കാറ്റുണ്ട് കേട്ടോ, നല്ല കാറ്റുണ്ട്. ഇരിക്കാനുള്ള സ്ഥലവും കിട്ടിയിട്ടുണ്ട്. പിന്നെ കുഴപ്പമില്ല. അന്തരീക്ഷം ഇപ്പോൾ ഈ സമയത്ത് വെച്ചിട്ടൊരു വെയിലുള്ള ടൈമാണ്. അല്ല കിട്ടുന്നുണ്ട് ഏട്ടാ. ഇത് മണിരയല്ലേ ഇത്? ദൈവം, ഈ സാധനത്തിനെ നമ്മുടെ ഒന്നും കാണാൻ പോലും ഇല്ല. ഇപ്പം കണ്ടോ, നീ കണ്ടിട്ടുണ്ടോ വണ്ണീരനെ? വണ്ണീരനെ കണ്ടിട്ടില്ല. കണ്ട അല്ല, ഉണ്ടോ, കിട്ടുന്നുണ്ടോ? അല്ല വന്നേ ഉള്ളല്ലേ. ചൂണ്ട ഇടുന്നുണ്ട് ചേട്ടാ. അല്ല മീൻ വല്ലതും കിട്ടിയിട്ടുണ്ടായിരുന്നെ കാണിച്ചു തരായിരുന്നു. കാട് കയറി കയറി വരുന്നുണ്ട്. കാട് ഈ കാണുന്ന കേട്ടാ അപ്പം ബ്രിഡ്ജ്, നമ്മുടെ സിനിമയിലുണ്ടായിരുന്ന ബ്രിഡ്ജ്. ഈ ബ്രിഡ്ജ് കയറി ഇറങ്ങിയിട്ടാണ് അപ്പുറത്ത് പോയി. മറ്റേ പിണ്ണാക്കല്ലേ ഇത്? ഇതെങ്ങനെ ഇടും? ചെറിയ തീറ്റയായിട്ടാണ് നിങ്ങൾ ഇടുന്നത്? അതാ ഇത്രയും വലിയ പീസായിട്ട് തന്നെ ഇടുക. അല്ല ഇത്രയും വലിയ തീറ്റ എടുക്കാനുള്ള മീനുണ്ടോ ഇതിൻ്റെ? അത് സാധാരണ എന്തൊക്കെ മീൻ സ്ഥിരം ഇടുന്നതാണ് ഇവിടെ? അല്ല സ്ഥിരം ഇടുന്നതാണ്. സ്ഥിരം പാലം കാണാം. ഈ സ്ഥലത്തിന്റെ പേരെന്തായിരുന്നു പറഞ്ഞു? കടമ്പ്രയാറ്. കടമ്പ്രയാറ് നല്ല സ്ഥലം കേട്ടോ, കാഴ്ച കാണാനൊക്കെ പറ്റിയ നല്ല സ്ഥലമാണ് കടമ്പ്രയാറ്. ഒരു തൂക്കുപാലം മോഡലിൽ എന്തോ ഒരു സെറ്റപ്പാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇത് വന്നിട്ടുണ്ട്. തൂക്കുപാലം അല്ലല്ലോ ഇത്, ഇരുമ്പല്ല. ഇവിടെ നോക്കഴിഞ്ഞാൽ വണ്ടർലയുടെ മറ്റേ ആ ഇത് കാണാൻ പറ്റും. ഇതേ ആ ജെനുവിൻ ആ ഇല്ലേ, ആ കാണുന്ന വണ്ടർല കാണാനായിട്ട് സൂം ചെയ്യാൻ പറ്റുമെന്നറിയാം. വണ്ടർലയുടെ മേൽ ഇല്ല സൂം ചെയ്യാം, ഗോപ്രോ സൂം ചെയ്യാനൊക്കെ തരണം.
കൊള്ളാം കേട്ടോ, വെള്ളം കലങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ തെളിഞ്ഞ വെള്ളം വരാൻ സാധ്യത ഇല്ലല്ലോ. ഇല്ല ഇല്ല. കാണുന്നതൊക്കെ എന്താണെന്നൊരു ഐഡിയ ഇല്ല കേട്ടോ, പാടമാണോ എന്താണെന്നോ. ഇല്ല, ചതുപ്പാണ്. ചതുപ്പല്ലേ, വെറുതെ ഇങ്ങനെ നടക്കുക ഫുള്ള്. പക്ഷെ കൃഷി ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ കൃഷി ഇവിടെ ഇങ്ങനെ നടക്കുന്നിടത്ത് മുഴുവൻ കൃഷിയാണ്. ഞാൻ നേരെ കണ്ടിട്ടില്ല ഇവിടെ കൃഷി ചെയ്യുന്നു. ഫുള്ള് ഇങ്ങനെ കിടക്കും. മറ്റേ പുല്ലില്ലേ പശുവിന് കൊടുക്കാനുള്ള പുല്ല് എപ്പോഴും ചെത്തുന്ന ഇവിടുന്ന്. ഈ സ്ഥലത്തു നിന്നാണ് അവര് മറ്റേ സ്പ്ലിറ്റ് ആയി പോകത്തില്ല, ഇറങ്ങി വന്നിട്ട് എങ്ങോട്ടാണോ പോകേണ്ടത്, വഴിക്ക് പോകണം, രണ്ടു വഴിക്ക് പോകുന്നത്. ആ സിനിമയിൽ രണ്ടു വഴിക്ക് പോകണം. ആ അതന്നെ, ഇവിടുന്നാണ് അങ്ങോട്ട് പോകുന്നത്. ഇവിടെ നേരെ വെക്കുന്നത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഫുള്ള് കാടായിട്ട് കാട കിടക്കണം. അങ്ങോട്ട് നാല് മണി സമയത്ത് വന്നു കഴിഞ്ഞാൽ കാണാനും അല്ലെങ്കിൽ ഇരിക്കാൻ പറ്റിയിട്ട് നല്ല സ്ഥലമാണ് കേട്ടോ. സ്വസ്ഥമായിട്ട് ഇരിക്കാനും ഒക്കെ പറ്റിയിട്ട് നല്ല സ്ഥലമാണ്. ഇതിനെക്കുറിച്ച് അങ്ങനെ യൂട്യൂബിൽ വന്നൊരു വീഡിയോ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ആ ഒരു സിനിമയിൽ വന്നപ്പോൾ ഒരു പാലം കണ്ടത് ഈ ഒരു പോയപ്പോൾ ഒന്ന് സ്ട്രൈക്കായി കറക്റ്റായിട്ട് ആ പാല. ഇതിനെന്തോരം താഴ്ചയാണ് അറിയത്തില്ല, താഴ്ച ഇറങ്ങി നോക്കാനായിട്ട്. പക്ഷേ ഇവിടെ മറ്റേ ഞാൻ ഒരു തവണ കഴിഞ്ഞപ്പോൾ ഇവിടെ ഇതില്ലേ നമ്മുടെ വലയിടുന്നവര്, വലയിടുന്ന ഏട്ടന്മാർ നടുക്കിറങ്ങി നിൽക്കുന്ന കണ്ടിട്ടുണ്ട്. ഇതിന്റെ പേര് മറ്റേ കര, ഇതിന്റെ പേര് എന്തായിരുന്നു, ഇതിന്റെ പേര്? ഇതൊരു മണമുള്ള സാധനമല്ലേ, പണ്ട് നമ്മൾ അവിടെയൊക്കെ കണ്ടിട്ടുണ്ട്. മറ്റേ ഈ പിടിഞ്ഞ് ഇതെടുത്ത് ഇങ്ങനെ ഞരടി കഴിഞ്ഞ ഒരു മണം വരുന്നല്ലേ. ആ ഇലയുടേത് എന്നെങ്കിൽ മറ്റേ രാമച്ചു വേറെ ഊട്ടായി പോലെ എണ്ണ മറ്റേ ഇത് ചെയ്തില്ലായിരുന്ന അണ്ണാ. നമ്മുടെ എന്തോ ഒരു തൈലം കണ്ടുണ്ടായിരുന്നു അത് വെച്ചിട്ട്. എനിക്ക് ഏകദേശം ഇത് മോഡലാണ് തോന്നുന്നത്. നേരെ പോകാനൊരു അങ്ങാറ്റം ഇതേപോലത്തെ ഒരു പാലം ഉണ്ട് കേട്ടോ, അവിടെ ഉണ്ട് ഒരു പാലം. പക്ഷെ അവിടെ വേറെ സാധനം കൂടെ ഉണ്ട്, ഒരു കപ്പലിൻ്റെ അണക്കത്തിൽ ഒരു ബിൽഡിംഗ് കെട്ടിയിട്ടുണ്ട്. കപ്പലിൻ്റെ അണക്ക് ഫ്രണ്ട്, കപ്പലിൻ്റെ ഫ്രണ്ട് കണക്ക് ഇരിക്കുന്ന എനിക്കൊന്ന് അവിടെ. പക്ഷേ ഇത് നടക്കും നമ്മുടെ നേവിയിലേക്കുള്ളവരൊക്കെ, നേവി അല്ലല്ലോ ഈ മെർച്ചന്റ് നേവി ഒക്കെ ഇല്ലേ, അങ്ങനെയുള്ളവർക്കൊക്കെ ട്രെയിനിങ് കൊടുക്കുന്ന കണക്ക് എനിക്കറിയത്തില്ല കറക്റ്റ് കൺഫേം. അവിടെ പക്ഷേ രണ്ട് മൂന്ന് പേർക്ക് അവൻ ട്രെയിനിങ് കൊടുത്ത കണക്ക് കണ്ടിട്ടുണ്ട് ഒരു തവണ വന്നു കഴിഞ്ഞപ്പോൾ. ഇവിടെ ഇങ്ങനെ നേരത്തെ ഓപ്പോസിറ്റ് വീടോ ഇരിക്കാൻ പറ്റിയ സ്ഥലം കേട്ടോ, നല്ല സ്ഥലം ഇരിക്കാൻ പറ്റിയ. അപ്പോൾ വരുന്നവർ എറണാകുളം ജില്ലയിൽ വണ്ടർലയിൽ വരുന്നവർ വന്ന് കയറി ഒന്ന് കണ്ടിട്ട് പോകണം കേട്ടോ. അത്യാവശ്യം നമുക്കൊന്ന് റിലാക്സ് ചെയ്ത് ഇരിക്കാൻ പറ്റിയൊരു നല്ലൊരു സ്ഥലമാണ്. എനിക്കൊന്ന് എറണാകുളം ഇപ്പം കാക്കനാട് ഇവിടെ ആയിട്ട് അത്യാവശ്യം റിലാക്സ് ഇങ്ങനെ ഒരു പ്ലേസ് ഉള്ളത് ഇവിടെ മാത്രമേ ഉള്ളൂ. അതെ, എനിക്ക് തോന്നുന്നു ഇവിടെ ആൾ വരേണ്ട സാധ്യത ഉണ്ടായിരുന്നു. എനിക്കൊന്നീ കോവിഡിൻ്റെ പ്രശ്നം കാരണമാണ് ആൾ വരാത്തത്. ഇല്ല, ഇവിടെ കൂടുതൽ അറിഞ്ഞു വന്നിട്ടില്ല, ആൾക്കാരൊന്നും അറിഞ്ഞു വന്നിട്ടില്ല കുറച്ച് നാളായി. പക്ഷേ ഇതെല്ലാം തുരുമ്പടിച്ചിരിക്കുന്നില്ല, ഇത് ഏതായാലും ഒരു വർഷത്തിന് മേളിലുണ്ട്, രണ്ടു വർഷത്തിന് മേളിലായിട്ടുണ്ട്. മൂന്ന് ഞാൻ വന്നപ്പോൾ തൊട്ട് ഇവിടെ ആയിരുന്നു, മൂന്ന് വർഷത്തിന് മേളിലായിട്ടുണ്ട്, മൂന്നാല് വർഷമായിട്ടുണ്ടെന്ന്. എല്ലാം തുരുമ്പടിച്ചിട്ടുണ്ട്, മൊത്തം തുരുമ്പടിച്ചിട്ടില്ല. അങ്ങോട്ടേക്ക് പോയാൽ എവിടം വരെ പോകാം? അങ്ങാറ്റ് ആ പാലത്തിൻ്റെ അവിടം വരെ പോകാം. ആ അതിൻ്റെ അപ്പുറത്തെ ഒരു പാലം കണ്ടോ വലിയത്, അത് വണ്ടി ഓടുന്നതാണ്. ഞാൻ പറഞ്ഞ അപ്പുറത്തെ റോഡ് അവിടെ ഓപ്പൺ ആണ്, അവിടെ കൂടെ കയറി വരാം. ഈ ചൂണ്ടയിടുന്നവരൊക്കെ അവിടെ കൂടെ കയറി വരുന്നു. ഇവിടെ നോക്കിയാൽ വണ്ടർല നല്ലോണം കാണാം കേട്ടോ, പക്ഷേ ക്യാമറയിൽ എന്തോരം വരുന്നതെന്ന് അറിയത്തില്ല. ലോ കാണുന്ന വണ്ടർലേ കണ്ടോ, മുകളിലത്തെ റൈഡ് പോകുന്നുണ്ട്. എന്തുകൊണ്ട് അതിന് പറയാൻ തൊട്ടിയല്ലേ ചെയിൻ വില ഇതാ കാണുന്ന വണ്ടർല. അതല്ലല്ലോ, അല്ല മറ്റേ ഈ കെട്ടിടത്തിന് മേളിൽ മറ്റേ തൊട്ടിയില്ലടാ, മറ്റേ അതിപ്പോ പ്രവർത്തിക്കുന്നില്ല തോന്നല്ലേ. ഒത്തിരി താറാവ് നടക്കുന്നുണ്ട് വെള്ളത്തില്, വെയില്. അവിടെ ഒരു കൂട്ടം താറാവുണ്ട്. നടക്കാൻ ഒത്തിരി ഉണ്ട് കേട്ടോ ഉള്ളിലോട്ട്, നല്ല സ്ഥലമുണ്ട് നടക്കാനും മാത്രം. ഇങ്ങനെ ചുറ്റി 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 ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പാലയിലാണ് കാണുന്നത്.
അവിടെ ചെന്നിട്ട് ബാക്കി വീഡിയോ ഞാൻ കാണിച്ചു തരാം. പാലത്ത് ചെന്നിട്ട് അവിടെ നേരത്തെ പറഞ്ഞ ആ പാലത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ആ പാലത്തിൻ്റെ കാഴ്ചകൾ കാണിച്ചു തരാം. പിന്നെ അക്കരെ സൈഡിൽ കുറേ താറാം കൂട്ടം കിടന്ന് വെച്ചുണ്ടാക്കുന്നുണ്ട്, അതിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഞാൻ ആ പാലം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമേ. എൻ്റെ ഫ്രണ്ടിലായിട്ടുണ്ട്, ആണ്ടില്ല ആ കാണുന്ന കേട്ടോ പാലം. നേരത്തെ നമ്മൾ ആ കയറ് വന്നാണാകാത്ത ടൈപ്പ് അതേ പാലം, പക്ഷെ കളർ വ്യത്യാസം ഉണ്ടെന്നുണ്ട്. ഇത് മൊത്തം ചുവപ്പടിച്ച് വെച്ചിരിക്കുക. ഇഷ്ടംപോലെ താറാവുണ്ട് കേട്ടോ ഇവിടെ. അക്കര സൈഡ് മുഴുവൻ താറാവ. എല്ലാം കിട്ടുന്നുണ്ടോ ഐശ്വര്യം? ഒന്നുമില്ലല്ലേ. മീനൊന്നും ഇല്ലെന്നാ ചേട്ടൻ പറയുന്നത്, കാണാനൊന്നുമില്ല. പിന്നെ കാണാനുള്ള കുറേ താറാവുണ്ട് കേട്ടോ ഇവിടെ. ഏയ് മർച്ചൻ നേവിയുടെ എന്തോ ഒരു ട്രെയിനിങ് നടക്കുന്ന സ്ഥലം കേട്ടോ. കപ്പലിൻ്റെ ഷേപ്പിലാട്ടോ ബിൽഡിങ് പണിത് വെച്ചിരിക്കുന്നത്. ഇല്ല ഫ്രണ്ടിൽ കാണുന്ന ബിൽഡിങ് അത് കപ്പലിൻ്റെ ഷേപ്പിൽ പണിതിരിക്കുന്നത്. നോക്കിയ പണി നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. മേളിൽ നിന്ന് വർക്ക് നടക്കുന്നുണ്ട്, ആൾക്കാരെല്ലാം കയറിപ്പുണ്ട്, പണി നടക്കുന്നില്ല. കറക്റ്റ് ആ ഫ്രണ്ട് ഇതേ കറക്റ്റ് നമ്മുടെ ക്രൂസ് ഷിപ്പൊക്കെ ഇല്ല, ഈ ഗസ്റ്റ് ഒക്കെ ഇട്ട് പോകണം അതേപോലെ ഉണ്ട്. ഇതാണ് ആ പാലം. പാലം കയറി ചെന്നാൽ എനിക്കൊന്നും ഒന്നും കൂടെ കപ്പലിൻ്റെ ആ ഒരു വ്യൂ നല്ലോണം കിട്ടുമെന്ന് തോന്നുന്നു. ഞാനും പാലത്തെ കയറി നിന്നിട്ട് ഞാൻ കാണിച്ചുതരാം നിങ്ങൾക്ക്. ഇഷ്ടംപോലെ പോത്ത് കിടപ്പുണ്ട് കേട്ടോ വരുന്ന വഴിക്കൊക്കെ, കാരണം തീറ്റയും വെള്ളവും ഇഷ്ടംപോലെ കിട്ടുന്നൊരു സ്ഥലമല്ലേ. ഇഷ്ടംപോലെ തിന്നാനുമുണ്ട്. ഇതിനൊക്കെ വളർത്താനായിട്ട് ബുദ്ധിമുട്ടില്ലാത്തൊരു സ്ഥലമാണെന്ന് തോന്നുന്നത്. ഇഷ്ടംപോലെ വരുന്ന വഴിക്കൊക്കെ അത്രയും താഴ്ത്തി കിടക്കുന്നുണ്ട്, വരുന്ന വഴിക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പാലം കയറി ചെന്നിരിക്കുകയാണ് പിള്ളേർ. നമ്മൾ ആദ്യം കയറി അതേ പാലം തന്നെ കേട്ടോ, അതേപോലത്തെ പാലം തന്നെ. പെയിൻറ്റിൽ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ഇത് വേറെ പെയിൻ്റ് അടിച്ചിരിക്കുന്നു, അത് വേറെ പെയിൻ്റ് അടിച്ചിരിക്കുന്നു, ആ ഒരു വ്യത്യാസമുള്ള കേട്ടോ. ഈ ഏരിയ മുഴുവൻ ചതുപ്പാണ്. ഈ കമ്മട്ടിപ്പാറത്ത് പറയുന്നുണ്ടെങ്കിൽ ചതുപ്പ് നിരത്തിയല്ലേ ബിൽഡിങ് കൊണ്ടുവന്നിരിക്കുന്നു പറയുന്നത്. ഇവിടെ മൊത്തം ചതുപ്പാണ് കേട്ടോ. ഇതൊക്കെ ഒരു 10-20 വർഷം കഴിയാൻ നേരത്തെ ഇവിടെയൊക്കെ ബിൽഡിങ് ആവുമായിരിക്കും മൊത്തം. ഈ കാണുന്നതാ കപ്പലിൻ്റെ ആകൃതിയിലുള്ള ഇത് ഫ്ലാറ്റാണ്. ഇതെന്തുവാടാ ഇത്? ഇതെന്തുവാന്നാ പറഞ്ഞത്? എന്തോ ട്രെയിനിങ് കേന്ദ്രമാണെന്ന് തോന്നുന്നു, കറക്റ്റ് ആയിട്ട് അറിയത്തില്ല കേട്ടോ എന്നാന്നുള്ളത്. എന്തോ നമ്മുടെ എഞ്ചിൻ വെച്ച ബോട്ടൊക്കെ ഇല്ലേ ചെറുത്, മറ്റേ അങ്ങനെയുള്ളത്. ഞാൻ മേലിരിക്കുന്ന വെള്ളം കണ്ടോ ആ താഴത്ത്, ആ താഴത്തിരിക്കുന്ന വെള്ളത്തിലാണ് രണ്ടുപേർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് ഞാൻ കണ്ടത് ഇവിടെ വന്നിട്ട്. അത് മറ്റേ ഇതല്ല നമ്മുടെ എന്നാ ബോട്ടാണ് അതിന് പറയുന്നത്? ഈ എമർജൻസി സിറ്റുവേഷനിൽ കപ്പലും മുങ്ങുന്നതനുസരിച്ച് ഒക്കെ ആൾക്കാർ ആളെ കയറ്റി വിടത്തില്ലേ. അല്ല ആ ബോട്ടിന് ഒരു പേര് പറയുമായിരുന്നല്ലോ, ലൈഫ് അല്ല എന്നാ ലൈഫ് ഗാർഡ് ബോട്ടോ അങ്ങനെ ലൈഫ് എന്താണ് അതിൻ്റെ പേരും പോയി. എന്തുവാ ഇറങ്ങി വരുന്നത്? പിന്നെ ഇത് മറ്റേ ഒരു ഷോപ്പാണൊക്കെ അറിയാം, ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ താഴത്ത്, ഷോപ്പൊക്കെ ഉണ്ടായിരുന്നല്ലേ. ഇന്ന് മറ്റേ അടച്ചുപൂട്ടിയിരിക്കുകയാണ്. കോവിഡ് വന്നു പറഞ്ഞാൽ എല്ലാ മേഖലയും തകർന്നു കിടക്കുകയാണെന്ന് തോന്നുന്നു, ഒരിടത്തും ഒരു രക്ഷയില്ല. അപ്പോൾ കടമ്പറയുള്ള കാഴ്ചകൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, ചെറിയൊരു കാഴ്ചയാണ്. അപ്പോൾ ഇതുവഴി പോകുന്നവർ, ഈ മൂവാറ്റുപുഴയ്ക്കൊക്കെ ഇതുവഴി കടന്നു പോകുന്നവർ ജസ്റ്റ് ഇവിടെ നിന്ന് കയറിയിട്ട് പോവുക. കാണാനും ഇരിക്കാനും ഒക്കെ പറ്റിയൊരു ചെറിയൊരു സ്ഥലമാണ്, നമുക്ക് റിലാക്സ് ചെയ്ത് ഇരിക്കാനും ഒക്കെ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് കയറി നോക്കുക, ഇതുവഴി പോകുന്നവർ വണ്ടർലയിലൊക്കെ വരുന്നവരും ഒന്ന് കയറി മീറ്റ് ചെയ്യുക. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഒരു അടുത്ത വീഡിയോയിൽ ഏതെങ്കിലും ലൊക്കേഷനിൽ വെച്ച് കാണാം. ബൈ. മഴ പെയ്യുന്നെങ്കിൽ ഇങ്ങനെ പെയ്യണം, എങ്ങനെ വേണം മഴ പെയ്യാൻ. അങ്ങനെ അടുത്ത പണി കിട്ടിയിരിക്കുകയാണ്, പഞ്ചറായിട്ടുണ്ട്.